കാര്യവട്ടത്തെ ക്യാമ്പസിനകത്ത് ഒരു അസ്ഥൂടം കിട്ടി എന്നുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറഞ്ഞില്ലല്ലേ. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ വേണ്ടി സ്റ്റെഫിൻ നമ്മുടെ ഒപ്പം ഉണ്ട്. സ്റ്റെഫിൻ, ഇതെപ്പോഴാണ് കണ്ടെത്തിയത്, എന്താണ് സംഭവം എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന വല്ലതും കിട്ടുന്നുണ്ടോ? ഏതോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്തുനിന്നാണ് കിട്ടിയതെന്ന് മാത്രമാണ് നമ്മൾ അറിഞ്ഞത്. ലാൽകൃഷ്ണൻ, ഇത് ഇന്ന് വൈകുന്നേരം 4:00 കൂടിയായിരുന്നു ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. കാര്യവട്ടം ക്യാമ്പസിലെ ജീവനക്കാരനാണ് ഇതുവഴി പോയപ്പോൾ കണ്ടെത്തിയത്. കഴിഞ്ഞ 20 വർഷമായി ഈ വാട്ടർ ടാങ്ക് ഉപയോഗിക്കാറില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കാണുന്ന സ്ഥലമൊക്കെ തന്നെ കാട് മൂടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജീവനക്കാരൻ ഇതുവഴി പോകുമ്പോഴാണ് ഒരു കുട കണ്ടെത്തി. അതിനുശേഷം മാൻഹോളിലൂടെ നോക്കിയപ്പോഴാണ് മനുഷ്യൻ്റെ തലയോട്ടി കണ്ടെത്തുന്നത്. തുടർന്ന് മറ്റ് ജീവനക്കാരെയും മറ്റ് വേണ്ടപ്പെട്ട അധികാരികളുമൊക്കെ തന്നെ വിവരമറിയിച്ചു. തുടർന്നാണ് പോലീസിലും ഇത്തരത്തിൽ വിവരമറിയിച്ചു. പോലീസ് എത്തിയപ്പോഴേക്കും വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് വൈകിട്ടായതോടുകൂടി തന്നെ അതിലേക്ക് ടാങ്കിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ആ മൃതദേഹം അസ്ഥികൂടമൊക്കെ പുറത്തെടുക്കുന്നതിന് കുറച്ച് പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധമായ ഫോറൻസിക് പരിശോധനയ്ക്ക് എല്ലാം ശേഷം മാത്രമേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ നീങ്ങാൻ കഴിയൂ. അത് നാളെ മാത്രമേ അത്തരം നടപടികളൊക്കെ തുടങ്ങാനാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനമായും ഫോറൻസിക് അന്വേഷണം, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കാര്യവട്ടം ക്യാമ്പസിൽ ഇത്തരത്തിൽ ഒരു അസ്ഥികൂടം കണ്ടെത്തുന്നു എന്ന് പറയുന്നത് തന്നെ അതീവ ഗൗരവകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തും. അതിനുശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിനോ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഫയർഫോഴ്സ് ഇന്ന് എത്തിയെങ്കിൽ പോലും 15 അടി താഴ്ചയുള്ളൊരു ടാങ്കാണ്, ഒരു വലിയ ടാങ്കാണ്, കാട് മൂടിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവരും ഒരു സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ അവിടേക്ക് ഇറങ്ങുന്നതിന് ഒരു തടസ്സം പറഞ്ഞു. അതുകൊണ്ടാണ് നാളെ ഈ തരത്തിലുള്ള മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്.